ഉമ്മൻചാണ്ടിയെ ദൈവമാക്കുന്നതിനോട് ഉമ്മൻചാണ്ടിയുടെ മകന് ഒരു പ്രശ്നവുമില്ല പോലും. ജനങ്ങൾ വന്ന് ആരാധിക്കുകയും മെഴുകുതിരി കൊളുത്തുകയും അവർ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം കൊണ്ടല്ലേ എന്ന ചോദ്യമാണ്. പക്ഷേ നാം കാണുന്ന കാഴ്ചകൾ ഉമ്മൻചാണ്ടി എന്ന ദൈവവിശ്വാസിയായിരുന്ന മനുഷ്യസ്നേഹിയായിരുന്ന ഒരു മനുഷ്യനെ ദൈവത്തെപ്പോലെ കാണുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ്. അതിനൊരിക്കലും ഉമ്മൻചാണ്ടിയുടെ കുടുംബം പിന്തുണ നൽകാൻ പാടില്ല. ആളുകളുടെ വികാരമല്ലേ, അവർ ആരാധിച്ചു കൊള്ളട്ടെ, അവർ കത്തിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം മെഴുകുതിരി കൊളുത്തി 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 ഒടുവിൽ പന്തലിൻ്റെ മുകൾ ഭാഗം കത്തി. ആ നിലയിൽ ആളുകൾ ഉമ്മൻചാണ്ടിയെ ഒരു അത്ഭുത മനുഷ്യൻ എന്ന നിലയിൽ കാണാൻ തുടങ്ങിയാൽ അത് ഉമ്മൻചാണ്ടിയോട് കാട്ടുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. ജീവിച്ചിരുന്നപ്പോൾ നല്ല ദൈവവിശ്വാസിയായിരുന്ന ഒരു മനുഷ്യൻ, മനുഷ്യരെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരാൾ, അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായി ജനങ്ങൾ ആദരവ് നൽകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണമികവും രാഷ്ട്രീയ മികവും ഒന്നുമല്ല അവിടെ മാറ്റുരയ്ക്കപ്പെടുന്നത്. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ, ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ അവിടെ എത്തുന്നു. പക്ഷേ അവർ അവിടെ എത്തുന്നു, ആ കല്ലറ കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് ദൈവീകമായ ഒരു പരിവേഷം നൽകാനുള്ള പരിശ്രമം നടത്തുകയാണ്. അതിനെ അംഗീകരിച്ചു കൊടുക്കരുത് എന്ന് കോൺഗ്രസ്സുകാരടക്കമുള്ളവർ, ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്ന നിരവധി മനുഷ്യർ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അഭ്യർത്ഥന നടത്തിയിരുന്നു. അത് നല്ല ഭാഷയിലും വിമർശനത്തിൻ്റെ രീതിയിലും. അതിനോടാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുന്നത്. അങ്ങനെ അപ്പയെ സ്നേഹിക്കുന്ന ആളുകൾ വരുമ്പോൾ അവരോട് എങ്ങനെ നോ എന്ന് പറയുമെന്ന്, ഇപ്പോൾ പള്ളി കമ്മിറ്റിയും അങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന്. പക്ഷേ അത് ഉമ്മൻചാണ്ടിയോട് ചെയ്യുന്ന ഒരു നീതിയില്ലായ്മയാണ്. ഒരിക്കലും ദൈവമായി മാറാൻ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു സാധാരണ മനുഷ്യനായി നിൽക്കാനായിരുന്നു ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തികളിലൂടെ നമുക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. അവിടെ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരനോ ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് നേതാവിനോ മാർക്കിടലല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി അത്രമേൽ ജനങ്ങളോട് ചേർന്ന് നിന്നിരുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. അതിന് ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കല്ലറ സന്ദർശിക്കാം, അദ്ദേഹത്തെ വണങ്ങിപ്പോകാം, അതിനു പകരം അവിടെ നിവേദനങ്ങൾ സമർപ്പിക്കുന്നു, മധ്യസ്ഥത്തിന് കൂടെ കൂടണമെന്ന് പറയുന്നു. ശരിക്കും അത്ഭുത പ്രവർത്തികൾ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഈ മരണശേഷവും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ സൃഷ്ടിക്കപ്പെടലിന് ചാണ്ടി ഉമ്മനെപ്പോലെ ഇനി ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശക്കാരനായി പുതുപ്പള്ളിയിൽ നിന്ന് ജനപ്രതിനിധിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും നിന്നുകൊടുക്കരുത്. അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന് നാണക്കേടാകും.